മലപ്പുറം കോട്ടക്കലിൽ പ്രണയിച്ചതിന്റെ പേരിൽ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായതിൽ മനനൊന്ത യുവാവ് ആത്മഹത്യ ചെയ്തെന്ന ബന്ധുക്കൾ. പുതുപ്പറമ്പ പൊട്ടിയിൽ വീട്ടിൽ ഷാഹിറാണ് മരിച്ചത്. ഇതിനിടയിൽ ആത്മഹത്യാശ്രമം നടത്തിയ ഷാഹിറിന്റെ കാമുകിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച രാത്രിയാണ് ഷാഹിറിനെ സുഹൃത്തായ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ചത്. ബൈക്കിൽ പോവുകയായിരുന്ന ഷാഹിറിനെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ തടഞ്ഞുവെച്ച് ആക്രമിക്കുകയായിരുന്നു. മകനെ മർദ്ദിക്കുന്ന വിവരമറിഞ്ഞ ഷാഹിറിന്റെ അമ്മയും അനുജനും സംഭവസ്ഥലത്തേക്കെത്തി. എന്നാൽ സഹോദരനെയും പെൺകുട്ടിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചു. രാത്രി 9 മണി മുതൽ 12 മണി വരെയും മർദ്ദനം തുടർന്നതായാണ് പരാതി. ഉമ്മയുടെ സാന്നിധ്യത്തിൽ മർദ്ദനമേറ്റതിൽ മനംനൊന്ത ഷാഹിർ വീട്ടിലേക്ക് എത്തിയതിന് പിന്നാലെ വിഷം കഴിക്കുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അവരുടെ ഫോൺ ചെയ്ത് ഇരിക്കണ ചെക്കനെ ഇവരിത് കരുതി കൂട്ടിട്ട് അവൻ അവിടെ ഉണ്ട് അറിഞ്ഞപ്പോ ആളുകൾ കൂടി പോയിട്ട് ഇവരിത് കരുതി കൂട്ടി ചെയ്തതാണ്. പിന്നെ ഞങ്ങളതിന്റെ ശേഷം അവിടുന്ന് അങ്ങനെ കുട്ടിനെ അങ്ങനെ കൊണ്ടുപോകുന്നു വീട്ടിലെത്തി. പിന്നെ ഞങ്ങള് നേരെ തളർന്നു കണ്ടപ്പോ എന്റെ കയ്യിന്ന് ഇതും കൂടി കണ്ടപ്പോ എനിക്ക് സംശയം തോന്നി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനിടെ യുവാവുമായി പ്രണയത്തിലായിരുന്ന പെൺകുട്ടിയും വിഷം കഴിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഷാഹിറിന്റെ സഹോദരൻ ഷിബിലിന്റെ പരാതിയിൽ പെൺകുട്ടിയുടെ പിതാവടക്കം കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 മലപ്പുറം.